ഹായ്, കുറെ കാലത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ ലൈവില് കാണുന്നത്. ഗുഡ് ഈവനിങ് ഓൾ. പിന്നെ എന്താണ്? എല്ലാവരും ഓക്കെ. ഞാൻ ആക്ച്വലി ലൈവിൽ വരാനായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളൂ പറയാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് പേര് കുറച്ച് ഡേയ്സ് ആയിട്ട് എനിക്ക് കണ്ടിന്യൂസ്ലി മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റയിലും അല്ലാണ്ട് എൻ്റെ നമ്പറുള്ള ആൾക്കാർ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നു, ഇവിടെ കാണാനില്ലല്ലോ ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഞാൻ ചില ആൾക്കാരുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ചില ആൾക്കാർക്ക് അടുത്ത് പറ്റിയില്ല, ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോ സെലിനളിയ എന്തോ ഈ സെലിനെന്ന് കേൾക്കുമ്പോഴേ ഒരു സന്തോഷമാണ് കേൾക്കുമ്പോ. അപ്പോ ഹായ് ഷംല. അപ്പോ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ലേഡീസ് റൂമിൽ ഇല്ലാത്ത, ലേഡീസ് റൂം നിർത്തിയോ, വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടോ, നാട് വിട്ടോ. ഇതിപ്പോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ എനിക്ക് റിപ്ലൈ, ഞാൻ എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റിപ്ലൈ കിട്ടാത്തവർ എന്റെ ഫാമിലിയിൽ കുറെ ആൾക്കാർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, എന്റെ സിസ്റ്ററിന് മെസ്സേജ് അയച്ചു. അപ്പം ശരിക്കും ഈ ലൈവിൽ വരാനുള്ള മെയിൻ റീസൺ, സി, നിങ്ങൾ ആരും പേഴ്സണലി എടുക്കരുത്. ലേഡീസ് റൂം എന്ന് പറയുന്ന ഒരു സിറ്റ്കോമില് എന്താണ് സെലിൻ എന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സെലിൻ ഇത്രയും മാത്രം നിങ്ങളിൽ ഇത്രയും നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഫ്ലോപ്പ് ആവും എന്നാണ് വിചാരിച്ചത് അതിൻ്റെ ക്യാരക്ടർ. പക്ഷേ ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സെലിൻ്റെ ഒരു പോക്ക് പോയത്. സോ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് എന്താണ് ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പിണങ്ങി, ഞാനിത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പിണങ്ങി. എനിക്ക് മെസ്സേജ് ഇട്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഇവൻ കലിപ്പിലാണ് എൻ്റെ അടുത്ത് ലേഡീസ് റൂം നടത്തി കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. സീ, നിങ്ങളാരും പേഴ്സണലി അത് എടുക്കരുത്. നമ്മളൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇതിൽ എന്താണ് ഒരു പ്രോജക്റ്റിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങളത് പേഴ്സണലി എടുത്ത് അതിങ്ങനെ കാണരുത്. കുറെ പേര് എന്തൊക്കെ കമൻറ്റ് ഇടുന്ന നീ വായിക്കാ, ലേഡീസ് റൂം ചേച്ചിയില്ല, എന്താ ചേച്ചിയില്ലേല് കാണാൻ മൂടില്ല ചേച്ചി, അളിയ അളിയ എന്ന് കുറെ പേര് മെസ്സേജ് ഇടുന്നുണ്ട്. സീ ഗായ്സ്, അപ്പം എനിക്ക് നിങ്ങളോട് പറയുക, നിങ്ങൾ അതായത് പേഴ്സണലി എടുക്കരുത്. ലേഡീസ് റൂം ഒരു പ്രോജക്റ്റാണ്, അവിടെ ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു എന്നതാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്ത് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാമിലി, റോഷ് ഫാമിലി, എല്ലാവരും എന്നോട് സ്ഥിരം എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇനി ലേഡീസ് റൂം നിർത്തിയോ, ലേഡീസ് റൂമിനെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സി, എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, എന്നെ പേഴ്സണലി അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അപ്പം ഞാൻ ലേഡീസ് റൂം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുവാണ്, ലേഡീസ് റൂം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇനി എനിക്കിത് എല്ലാവരുടെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനായിട്ട് എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവ് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ലേഡീസ് റൂം സ്റ്റോപ്പ് ചെയ്തു, ഒഫീഷ്യലി പറയുവാണ്. അപ്പം ഇനി കുറേ വേറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇനി അപ്പോൾ ലേഡീസ് റൂമിൽ ഇനി കാണുമോ എന്നുള്ളത് ഇല്ല, ഇനി ഉണ്ടാവില്ല. ഞാനത് ഇനി ഉണ്ടാവില്ല ഞാൻ പറയുവാണ്. സോ നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഇന്നലെ ഒരാൾ ഇതേപോലെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഞാൻ വലിയ കമ്പനി ഇല്ല, എന്നാലും എൻ്റെ നമ്പരൊക്കെ ഉണ്ട് പുള്ളി എടുത്ത്. പുള്ളി ഇങ്ങനെ ചോദിച്ചു, ഇതേപോലെ ചേച്ചി ലേഡീസ് റൂം എന്ന സീരീസ് ചെയ്തു ചെയ്യുമല്ലേ ചേച്ചി, എന്തുകൊണ്ട് അത് ഇത് മാറി? ഇത് എൻ്റെ ക്വസ്റ്റ്യൻ അല്ല, എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അയാൾക്ക് ഇതേപോലെ റിപ്ലൈ കൊടുത്തേടാ, ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് കേട്ടിട്ട് പുള്ളിക്കാരി ഭയങ്കര രീതിയിൽ ഭയങ്കര വിഷമത്തോടെയാണ് റെക്കോർഡ് തിരിച്ചയച്ചത്. എന്താണ്, ഞാൻ ലേഡീസ് റൂം കാണുന്നതന്നെ സെല്ലിന് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിർത്തിയത് ഭയങ്കര ഇതായി, തെറ്റായി പോയി, എല്ലാവരും എന്നെ തെറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. സി, നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ഒരു പ്രോജക്റ്റിൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അപ്പം നമുക്ക് പേഴ്സണലി കുറച്ച് എനിക്ക് പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ വെറുതെ ഒരു പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്യത്തില്ലല്ലോ. പേഴ്സണലി എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് എനിക്ക് നിങ്ങളോട് ഇപ്പം പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ്. അപ്പം വേറെ ഒന്നും നിങ്ങൾ എന്നെ മോശമായിട്ട് വിചാരിക്കരുത്, എനിക്ക് വിഷമമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എൻ്റെ സെലിന ക്യാരക്ടറിനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആരും വിഷമിക്കേണ്ട,
നിങ്ങളെ സെലിനെ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും എനിക്ക് വേണ്ടി സപ്പോർട്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ആക്ച്വലി ഒരുപാട് എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം പറയാൻ പറ്റത്തില്ല. ഐ എം സോ താങ്ക്സ് മെസ്സേജ് മെസ്സേജ് ഞാൻ ആർക്കും തന്നില്ലെങ്കിൽ റിയലി സോറി, സീരിയസ്ലി സോറി. എന്നെ എല്ലാവരും എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ റിപ്ലൈ തരാത്ത എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ ചേച്ചി അളിയാന്ന് വിളി കേൾക്കാൻ പൊളിയാണ്. താങ്ക് യൂടാ. ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ അളിയന്മാരെയൊക്കെ. ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ലേഡീസ് റൂമിൽ എക്സ്പെഷ്യലി. ഞാൻ മിസ് ചെയ്യുന്ന രണ്ടു പേരെ ഉള്ളതിനകത്ത് നമ്മുടെ അവന്തികയും പപ്പീനെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. നമ്മുടെ അമ്മാവനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പം ഇനി ഉണ്ടാവില്ല. സോ എൻ്റെ ഫാമിലിയിൽ ആരും നിങ്ങൾ മെസ്സേജ് അയച്ച് നിങ്ങൾ ഇനി ചോദിക്കരുത്. അവർക്കും അത് ഭയങ്കര വിഷമമുണ്ട്. എല്ലാവർക്കും വിഷമമുണ്ട്. ലേഡീസ് റൂം നടത്തിയതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. സോ ഗായ്സ്, അപ്പം വേറൊരു കാര്യം പറയാനും കൂടെയാണ് വന്നത്. ലേഡീസ് റൂം ഇനി ഞാനില്ല, ഇനി ഉണ്ടാവില്ല, സ്റ്റോപ്പ് ചെയ്യുവാണ്. വിഷമമുണ്ട് എനിക്ക് പറയുന്നില്ല, എനിക്ക് വിഷമമുണ്ട് കേൾക്കുന്നത്, നിങ്ങൾക്ക് വിഷമമുണ്ട്. ഇനി സെക്കൻഡ് ഹാപ്പി ന്യൂസ് എന്തെന്ന് വെച്ചാല്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോവാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞു. സോ അത് അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ടില്ല. എന്തായാലും ഒരു മെയ് ജൂൺ ഒക്കെ ആവും. കാരണം കുറച്ച് സമയം എടുക്കും അത് ചെയ്യാനായിട്ട്. അപ്പോ അതൊരു സീരിയസ് ആണ്. അപ്പം എല്ലാരും വെയിറ്റ് ചെയ്യുക. ഞാന് അതിശക്തമായി വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. ഈ അളിയൻ വിളി നിങ്ങൾ ഉറപ്പായിട്ട് അതിലും കേൾക്കും. അതായത് എന്റെ പ്രോമിസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും എന്നെ കാണാൻ വേണ്ടിയിട്ട് ആയിട്ടാണ് ഞാൻ ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് മൈ ഓൺ ഡ്രീം പ്രോജക്റ്റ് ആണ്. സോ ലവ് യു ഓൾ. ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പേരുണ്ടെന്ന് അറിയുമ്പോണ്ടല്ലോ സത്യം ഭയങ്കര സന്തോഷമാണ്. എന്നെ പോലത്തെ ഒരു സാധാരണ ആൾക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. ലവ് യു ലവ് യു ലവ് യു ലവ് യു സോ മച്ച്. പേഴ്സണലി എനിക്ക് എല്ലാവർക്കും അയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരുന്നത്. ഇപ്പൊ എനിക്ക് നിങ്ങൾ ആരെയും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാം എന്നെ. എന്നാലും ഞാൻ എന്നെ തന്നെ നോക്കി സംസാരിക്കുവാണ്. സോ താങ്ക് യു സോ മച്ച്. വേഗം തിരിച്ചു വരുന്നതായിരിക്കും വേറൊരു സീരീസില്. സോ ഇനി ലേഡീസ് റൂമിന്റെ കാര്യം പറഞ്ഞു. നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആൾക്കാരായിട്ട് ഓരോന്നും പറഞ്ഞ് അടി നടക്കുന്നുണ്ട്. സോ ഞാൻ എന്റെ പേര് വെച്ചിട്ടോ ഈ പറഞ്ഞ സെല്ലിന്റെ പേര് വെച്ചിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ അടി ഉണ്ടാക്കണ്ട. ഇനി അത് തീർന്നു. അതിനി ഒരു ലൈഫ് ഇല്ല മനസ്സിലായില്ലേ. സോ ഐ മിസ് യു ഓൾ. കാണാം പുതിയൊരു പ്രോജക്റ്റില്.